ണ്ടോ എനിക്ക് മുടി അഴിച്ചു കെട്ടാൻ വരെ മടിയായിട്ട്. ഇനിയിപ്പോ കിടക്കാൻ പോവാണ് നമ്മള്. ഇപ്പൊ വ്ളോഗ് ചെയ്യാൻ കാരണം നമ്മള് നാളെ തൃശ്ശൂർക്ക് പോവാണ്. നമ്മളെന്ന് വെച്ചാൽ ഞാനും എന്നും ഇമ്മക്കുട്ടി വരുന്നില്ല. ഇപ്പൊ ലോക്ക്ഡൌൺ അങ്ങോട്ട് കഴിഞ്ഞിട്ടില്ലേയുള്ളൂ. അത് മാത്രല്ല, ഇത്രയും ദൂരം ട്രാവൽ ചെയ്യാൻ നമ്മള് രാവിലെ പോയി വൈകിട്ട് തിരിച്ചു വരും കേട്ടോ. നമ്മുടെ കുറെ പി ആർസ്, അതായത് ഈ ബ്രാൻഡ് വർക്ക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ അഡ്രസ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർക്കാണ്. മുന്നേ കൊടുത്തത് അവിടെ നിന്നിരുന്നപ്പോൾ കൊടുത്തതാണ് കേട്ടോ. ഇപ്പോഴാണ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് എല്ലാം ഇപ്പോഴാണ് എത്തി തുടങ്ങിയത്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരണം. ബ്രാൻഡ് ഡീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതെല്ലാം എടുത്തിട്ട് വരണം. പിന്നെ വീഡിയോയും ചെയ്യണം. എന്താ കണ്ണ, എന്തിനാ കുട്ടിക്ക്, ഒന്ന് പിടിക്കോ. എന്തെങ്കിലും പറയുകയാണെങ്കിൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അച്ഛനും അമ്മയും കൂടി പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ ഇവിടെ ആരും ഇല്ല എന്നല്ലാത്തത്, ഇപ്പൊ പാലക്കാടാണ്. അച്ഛനും അച്ഛമ്മയും എന്റെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇമ്മക്കുട്ടി ഇവിടെ അച്ഛമ്മയുടെ അച്ഛച്ചനെയും കൂടി ഉണ്ടാവും. ഞങ്ങൾ പോയിട്ട് വരാണ്. അപ്പോ ഞാൻ ഇന്ന് നാളത്തേക്കുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ മറ്റന്നാളത്തേക്കുള്ളത് എനിക്ക് ഉറപ്പാണ് നാളെ വന്നു കഴിഞ്ഞാൽ ഫുൾ ഫ്ലാറ്റ് ആയിരിക്കും. ഇത്ര വീഡിയോ ഷൂട്ട് ചെയ്യണം. നമ്മൾ യാത്ര ചെയ്ത് അവിടെ വരെ പോയി എന്നിട്ട് വേണം ഇത്ര വീഡിയോസ് ഷൂട്ട് ചെയ്യാനൊക്കെ. ഹോപ്പ്ഫുള്ളി എല്ലാം വിചാരിച്ച പോലെ നടക്കുന്നു, വിചാരിക്കുന്നു അല്ലെ ഇമ്മക്കുട്ടി? ഇമ്മക്കുട്ടി ആദ്യം കുറച്ച് വാശിയൊക്കെ പിടിച്ചു കൂടെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇമ്മക്കുട്ടിക്ക് രാത്രിയാണ് കേട്ടോ ബുദ്ധിമുട്ട് ഏറ്റവും കൂടുതൽ. അപ്പോ ഇമ്മക്കുട്ടി തന്നെ കിടക്കോ? ഇമ്മക്കുട്ടി തന്നെ കിടക്കോ? പേടിയോ? അത് മാത്രമേ ഇമ്മക്കുട്ടിക്ക് ഒരു കുഴപ്പമുള്ളൂ കേട്ടോ. പകലൊക്കെ കുറെ നേരം നിൽക്കും, എന്നാലും കുറെ നേരം കാണാണ്ടായ ഇടയ്ക്ക് ഒന്ന് വന്ന് നോക്കൂ കേട്ടോ. പക്ഷെ രാത്രി ഒരു രക്ഷയില്ല, വേറെ ആരുടെയും കൂടെ ഇമ്മക്കുട്ടി കിടക്കില്ല. കുറച്ചും കൂടി ബിഗ്ഗേളായ കിടക്കണം കേട്ടോ. അമ്മ ഞാൻ 6 ഇയേഴ്സ് ആയി. ഒരു 5 ഇപ്പൊ 4 അല്ലേ, 5 ആയ കിടക്കാലോ. വേണ്ട വേണ്ട, ഓക്കെ ഓക്കെ, നോ ഇഷ്യൂസ്, 6 ആകുമ്പോ കിടന്നാ മതി. അപ്പൊ അതൊക്കെയാണ് പ്ലാൻസ്. ഒരു ദിവസത്തേക്ക് പോവാനായിട്ട് ഞാൻ വലിയൊരു ബാഡൊക്കെ ഇട്ട് അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായിട്ട് ഇപ്പൊ പാക്ക് ചെയ്യാൻ പോണേയുള്ളൂ. ഞാൻ കിടക്കാന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അച്ഛനും മോൾക്കും ഒരേ നിർബന്ധം സീരീസ് കണ്ടിട്ട് കിടക്കണം. എല്ലാ ദിവസവും സീരീസ് കണ്ടിട്ടാ കിടക്കാം, എനിക്ക് ഉറക്കം വരും. പക്ഷെ ഒരു രക്ഷയില്ല, ഇമ്മക്കുട്ടിക്ക് ഒന്നും മനസ്സിലായിട്ടൊന്നും അല്ല കേട്ടോ. എന്നാൽ അവളിരിക്കും കാണാനായിട്ട്. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി ടൈം ആണിത്. ഞാൻ എന്തെങ്കിലും സീരീസ് അപ്പൊ ഇമ്മക്കുട്ടിയുടെ 2-3 ടോയ്സ് ഒക്കെ അവിടുന്ന് എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എടുത്തിട്ട് വരും. പിന്നെ ഇമ്മക്കുട്ടി കുറച്ച് സർപ്രൈസസ് എല്ലാം കൊണ്ടുവരും അല്ലേ. മുത്തശ്ശനും അമ്മമ്മയൊക്കെ മേടിച്ചു വെച്ചിട്ടുള്ള അല്ലേ. ഓൾറെഡി തന്നെ ഇമ്മക്കുട്ടിക്ക് കുറച്ച് ബേബീസ് ഒക്കെ ഇല്ലേ? അല്ല, ഞാൻ ആ 3 ബേബീസിനെയും കൂടി അങ്ങനെ നോക്കും. നോക്കും. അപ്പൊ ടോട്ടൽ എത്ര ബേബീസ് ആവും? ടോട്ടൽ അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇമ്മക്കുട്ടി എന്നിട്ട് വീഡിയോ കോള് വിളിച്ചോളൂ കേട്ടോ കുട്ടി. വീഡിയോ കോള് വിളിച്ചാൽ മതി നാളെ രാവിലെ. എണീറ്റിട്ട് അടുത്താഴ്ച മുതൽ ഓൺലൈൻ ക്ലാസ് തുടങ്ങും. എണീക്കണതോ? ഓൺലൈൻ ക്ലാസ് തന്നെ 10:30 ആകുമ്പോഴേക്കുണ്ടോ? 11 മണിക്ക്. അപ്പൊ ക്ലാസ്സിന് ആരിക്കും? ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ റെഡി ആയിട്ടോ. ഏട്ടാ റെഡി ആയിട്ടില്ല. ഗോ ഗെറ്റ് റെഡി, ഗോ റെക്ടർ, ഗോ ഗെറ്റ് റെഡി ബോയ്, കം ഓൺ ഗെറ്റ് റെഡി. ഞാൻ കൊണ്ടുവച്ചോളാം. അപ്പോ ഞാൻ റെഡി ആയി. കുട്ടി ഇതേ നല്ല ഉറക്കാണ് കേട്ടോ. എനിക്കുമ്പോ അന്വേഷിക്കുണ്ടാവും, അന്വേഷിക്കുണ്ടാവും അല്ല, അന്വേഷിക്കുന്നുണ്ടായാലും പിന്നെ അമ്മ മാനേജ് ചെയ്തോളും, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഒരു ദിവസത്തേക്ക് പോവാൻ വേണ്ടിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കണം. കാണിച്ചു തരാം കേട്ടോ. റിംഗ് ലൈറ്റ് ഉണ്ട്, അതേപോലെ ട്രൈപോഡ് ഉണ്ട്,
ഈ കവറിനകത്ത് ഫുള്ള് ഗാഡ്ജറ്റ്സും സാധനങ്ങളുമാണ്. ഈ പെട്ടിക്കകത്ത് ഇന്ന് ഷൂട്ടിനിടാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഡ്രസ്സും മേക്കപ്പും അതേപോലത്തെ കാര്യങ്ങളാണ്. ഈ ബാഗിനകത്ത് ഗാഡ്ജറ്റ്സ് 1, 2, 3 ബാഗും ട്രൈപോഡും, പിന്നെ ഇതായത് ഇത് ഹാൻഡ് ബാഗ്. അപ്പം അത്രയ്ക്കൊക്കെ ഉള്ളൂ കേട്ടോ. കയറണം. മഴയും കൂടി പെയ്തിട്ടുള്ള കാരണം ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ആ മഴത്തുള്ളിയൊക്കെ വീണ് കിടക്കണ നല്ല രസമാണ്. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിലത്തെ ചെടികളാണ്. അപ്പുറത്തെ രണ്ട് സൈഡിൽ വേറെ ഇങ്ങനത്തെ രണ്ട് സെക്ഷൻസ് ഉണ്ട്. പിന്നെ മീൻകുളം ഉണ്ട്, പറമ്പുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. കുറച്ചേ ഉള്ളൂ, മിനിമം ആയിട്ടുള്ള ചെടികളാണ്. പക്ഷെ നല്ല രസമായിട്ട് അച്ഛനും അമ്മയും കുറേ കാലങ്ങളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണതാണ് കേട്ടോ. പിന്നെ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങായി കേട്ടോ. നമ്മൾ ഇറങ്ങി, മഴ തുടങ്ങി. ആക്ച്വലി N95 ആകുമ്പോൾ 2 മാസ്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. സർജിക്കൽ മാസ്കും പിന്നെ ഫ്ലൂ മാസ്കും അല്ലാതെ വയ്ക്കേണ്ട. ഒട്ടും വണ്ടിയൊന്നും ഇല്ല കേട്ടോ. വണ്ടികളൊന്നും അധികം ഇല്ല. നീ കണ്ടോ, റോഡ് കാലിയാണ്. ഒന്ന് 2 ലോറി പിന്നെ 2-3 ഓട്ടോ, കുറച്ച് കാറ് അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കഴുകി എവിടെയും നിർത്തിയൊന്നുമില്ല കേട്ടോ. നേരിട്ട് ഇങ്ങോട്ട് പോരാണ് ചെയ്തത്. അപ്പൊ ഇനി വേഗം 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 ഭക്ഷണം കഴിക്കട്ടെ. വിശദമായിട്ട് വയ്യാട്ടോ. പൊടിയൊക്കെ കൊള്ളിക്കറി എല്ലാം, സാമ്പാറ്, ചട്നി, ദോശ. അപ്പൊ ദേ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് തുടങ്ങാം. ഇത്രയും പാർസലുകളാണ് വന്ന് കിടക്കണത്. ഇതിനി നമുക്ക് ഫസ്റ്റ് സോർട്ട് ചെയ്യണം. റൂം ഡെക്കോറിന് വേണ്ടിയിട്ടുള്ളത് ഏതാന്ന് നോക്കണം. അപ്പൊ അതൊക്കെ നോക്കി നമുക്ക് സോർട്ട് ചെയ്ത് ഇനി തുടങ്ങാം കേട്ടോ. ഇത് നമുക്ക് ഫസ്റ്റ് ഡിസ്മാൻഡിൽ ചെയ്യാതെ എന്താന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് തുറന്ന് നോക്കിയിട്ട് വേണം. ഞാൻ എന്തൊക്കെയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന് വേണ്ടിയിട്ട്, റൂമിൽ വെക്കാൻ വേണ്ടിയിട്ടേ, ഭംഗിയാക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇത് മീഷോ എന്ന് മേടിച്ചതാ. കീഴുണ്ടോ, ഇത് ഇങ്ങോട്ടേക്ക് വേണ്ടി വരുത്തിച്ചൊരു പാവയാണ് കേട്ടോ. നല്ല ഡ്രസ്സില്ലേ കാണാൻ കേട്ടോ. അവളെന്നെ സെലക്ട് ചെയ്തതാണ്. അപ്പം ഇത് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടാണ് സംബന്ധിച്ചിരിക്കണെങ്കിൽ പോരാനായിട്ട്. അപ്പം ഇതും പിന്നെ അവളുടെ വേറെ കുറച്ച് ചോയ്സ് ഉണ്ട്, അത് അതുണ്ട്. പിന്നെ ഇതുണ്ടല്ലോ, മൂൺ ഗോഡസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാ പേജും ഞാൻ മേടിച്ചതാണ് ട്രൈ ഔട്ട് ചെയ്യാനായിട്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള കുറേ ഡിസൈനർ വെയർസ് ഉണ്ട് ഇവരുടെ കയ്യിൽ. ഇത് വന്നപ്പോൾ തന്നെ അമ്മ അതിൻ്റെ ഫോട്ടോ എടുത്ത് അയച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് തോന്നി. അപ്പം ഞാൻ ഒരു ഓർഡറും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 3 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു 2-3 എണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വേണം ഞാൻ ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കിപ്പോൾ തുറക്കണ്ട. ഞാനിപ്പോൾ മീഷോ ഹോളാണ് ഫസ്റ്റ് ചെയ്യാൻ പോകണം. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആ ഹോൾ വീഡിയോ ചെയ്തതിന് ശേഷം വേണം നമുക്ക് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സോർട്ട് ചെയ്ത് ഇപ്പോൾ എടുത്ത് വെക്കുകയാണ്. പിന്നെ ഞാനൊരു മെൻഷറി കപ്പ് ഓർഡർ ചെയ്തു. ഇനി വേണ പീരീഡ്സ് മെൻഷറി കപ്പ് തന്നെ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ബ്രാൻഡ് യൂസ് ചെയ്യണത്. ഓ, ഇത് ഭയങ്കര കുഞ്ഞാണല്ലോ, സ്മോൾ സൈസ്. ഇനി ഉണ്ടല്ലോ എനിക്ക് ഈ മെൻഷറി കപ്പ് സാനിറ്റൈസർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ഓർഡർ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അതെന്തായാലും ഞാൻ ഓർഡർ ചെയ്തിട്ട് പറയാം കേട്ടോ. ഇത് കിട്ടിപ്പോയി. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഇങ്ങനത്തെ ഒരു എക്സ്റ്റെൻഷൻസ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പോൾ ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ ലോ ബണ്ണാണ് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ എക്സ്റ്റെൻഷൻസ് ആണ് കേട്ടോ നല്ലത്. കുഴപ്പമില്ല കേട്ടോ, മുടിയോട് മാച്ച് ആയിട്ടുണ്ട്.
ഇതിനെ ശരിക്കും കാണിച്ചു തരാം കേട്ടോ. ഇത് ഫോൺ കവറാണ്, ഒരു ഇൻസ്റ്റാ സ്റ്റോറി സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും ഇവിടെ പേരെഴുതാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഈ പോപ്പ് സോക്കറ്റും, സോ പ്രിട്ടിയിലെ നമുക്ക് പോപ്പ് സോക്കറ്റ് ഇവിടെ ആയിട്ട് ഒട്ടിക്കാം കേട്ടോ. എന്തായാലും നല്ല ഐശ്വര്യമായിട്ടുണ്ട്. വന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്നെ കറണ്ട് പോയി. മേളിലത്തെ അപ്സ്റ്റേഴ്സത്തെ കറണ്ട് പോയി. രണ്ട് കണക്ഷനാണ് എടുത്തിട്ടുള്ളത്, അപ്സ്റ്റേഴ്സും അതേപോലെ താഴത്തെ. താഴെ കറണ്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ താഴെ സിറ്റ് ഔട്ടിൽ വന്നിരുന്നിട്ട് ഒരു വീഡിയോ ഇപ്പോൾ താഴെ ഷൂട്ട് ചെയ്യണം. ഇത് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ച ഒരു വീഡിയോ അല്ല കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട്. പക്ഷേ മീഷോ ഹോളിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം മേളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കറണ്ട് വരണ വരെയുള്ള സമയമുണ്ടല്ലോ, ആ സമയം കൊണ്ട് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ആമസോൺ ഹോളായിരിക്കും കേട്ടോ ഈ ഔട്ട്ഫിറ്റ്സ് എല്ലാം. അൺബോക്സിങ് വീഡിയോ ആണ്, ഞാനൊരു ട്രൈ ഓൺ ഹോളായിട്ടും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് ഫസ്റ്റ് തീർക്കട്ടെ, അപ്പോഴേക്കും ഹോപ്പ്ഫുള്ളി കറണ്ട് വരും. എന്നിട്ട് നമുക്ക് മുകളിൽ പോയിട്ട് മറ്റേ വീഡിയോ ചെയ്യാം. അപ്പോൾ ഈ കറണ്ട് വന്നു കേട്ടോ. കറണ്ട് വന്നത് ഞാൻ ഓടിപ്പടഞ്ഞ് വേഗം മുകളിൽ വന്ന് അയ്യോ ഞാൻ വിചാരിച്ചു പിന്നെ കറണ്ട് പോയിന്ന്. ഇപ്പം എന്തെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കാത്ത നിൽക്കുമായിരിക്കും തോന്നുന്നത്. വല്ലാണ്ട് മിന്നി മിന്നി കളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ആമസോണിൽ നിന്ന് വെച്ചാൽ ടോപ്പ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് പാകാൻ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഷെയ്ഡൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ തലയിൽ ഒരു ഗോപുരം തന്നെ പണിതിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഇത്? ആ മുടിയാണ് ഇന്ന് രാവിലെ ഞാൻ കാണിച്ചില്ലേ, അതാണ്. രസമല്ലേ ഇത് വെച്ചപ്പോൾ? ഏട്ടാ എൻ്റെ തല എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടോ? എന്താ കണ്ണാടിയോ? ക്യാഷ് എന്താ? ഏട്ടന് വേണോ? ഏട്ടെടുത്തോളൂ, ക്ലീൻ ചെയ്യാൻ പോവാണോ? അപ്പോൾ ഞാൻ ഈ മീഷോ ഹോളാണ് കേട്ടോ ചെയ്യാൻ പോണത്. മീഷോ ഹോളും അതുപോലെ അമ്മയുടെ മുടിയിലേക്കൊരു സാധനം ചെയ്യാനുണ്ട്. അതൊരു സ്പോൺസർ വീഡിയോ ആണ്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ ആയിട്ടില്ല, അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൂം ഡെക്കോറും കൂടി ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം മീഷോ ഹോൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അതൊരു ഹോൾ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തീരും. ഒരു ഇൻഫോർമേറ്റീവ് കോണ്ടന്റ് ഒക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് സമയം എടുക്കും കേട്ടോ. രണ്ട് മണിക്കൂറൊക്കെ എടുക്കും. ഇതിപ്പോൾ ഹോൾ വീഡിയോ ആയതുകൊണ്ട് ഹോപ്പ്ഫുള്ളി ഒരു മണിക്കൂറിൽ കഴിയും. പിന്നെ നേരത്തെ തന്നെ ആമസോൺ ഹോൾ എടുത്ത കാരണം അതൊരു മുക്കാൽ മണിക്കൂറുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ശബ്ദം ഒത്തിരി സ്ട്രെയിൻ ആവും. നമ്മളിങ്ങനെ ഗ്യാപ്പ് എടുക്കാണ്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്താൽ, പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമുള്ളൂ അതല്ല. അതല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു ദിവസം രണ്ട് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാറുള്ളൂ മാക്സിമം. ചില ദിവസം ഒരു വീഡിയോ തന്നെ ഷൂട്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും ഒരു 4 വീഡിയോ 5 വീഡിയോ എങ്കിലും ചെയ്താൽ കൊള്ളാനുണ്ട്. നമുക്ക് എന്തായാലും നമുക്ക് തുടങ്ങാം. ഐ'm so excited. എനിക്കിഷ്ടമാണ് ഈ ഹോൾ വീഡിയോ ചെയ്യാനായിട്ട്, എസ്പെഷ്യലി ഹോം ഡെക്കോറിൻ്റെ. വിഷ്ണട്ട് വയ്യാ. അപ്പം ഞാൻ മീഷോ ഹോളിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഷൂട്ട് ചെയ്തേ ഉള്ളൂ. നമുക്കിനി റൂം ഡെക്കോർ ചെയ്തിട്ട് വേണം അതിൻ്റെ ഓരോ ക്ലോസപ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതെല്ലാം ഞാൻ നിരത്തിയിട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് സ്റ്റേ കേസിൻ്റെ അവിടുത്തെ വാളിൽ ഒട്ടിക്കണം. പിന്നെ ഇത് ഉണ്ണി ശരിയാക്കി തന്നു കേട്ടോ. കണ്ടുവോ നല്ല ഷെൽഫല്ലേ ഇത്. ഇത് വേണമെങ്കിൽ നമുക്ക് വെർട്ടിക്കലി വെക്കാം, അപ്പോഴും നമുക്ക് ബുക്ക് ഷെൽഫായിട്ട് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ഹൊറിസോണ്ടലി നമുക്ക് തൂക്കിയിടാം, വാളിൽ നമുക്ക് തൂക്കിയിടാവുന്നതാണ്, ആണി അടിച്ചിട്ട്. അപ്പോൾ നമുക്കൊരു ഡെക്കോർ പീസായിട്ടും ബുക്ക് ഷെൽഫായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നല്ലൊരു സ്റ്റോറേജ് പീസാണ്, നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ടും ഒക്കെ, നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അത് ഇനിയിപ്പോൾ ഓഫ് ചെയ്തിടാം. വന്നിട്ട് മതിയല്ലോ ഏട്ടാ, പോവാം കഴിക്കാം. ഏട്ടൻ അവിടെ ഇരുന്ന് എന്തൊക്കെയോ ജോലി ചെയ്യുന്നുണ്ട് ഏട്ടൻ. ലാപ്ടോപ്പൊക്കെ കൊണ്ടാ വന്നത്. ഹലോ, എന്താ പരിപാടി? അമ്മ ഫുള്ളി അടിച്ച് അടിച്ച് നല്ല അടിപൊളിയായിട്ടിട്ട് മേളില് അങ്ങനെ അടിപൊളിയായി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നു ഇതേ ഇവിടെ ഒരു മെസ്സ് ദാ പിന്നെ അടുത്തത് ഇവിടെ ഒരു മെസ്സ്. ഞാൻ എവിടെ പോകുന്നു അവിടെ ഇതാണ് അവസ്ഥ. ഞാൻ പോവും, ഇവിടുന്ന് പോകുമ്പോഴേക്കും വീടൊരു പൂങ്കാവനാക്കും. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോ, ബീഫ് വാറ്റ് ചെയ്താണ് കേട്ടോ. വെള്ളരിക്കയും ചക്കക്കുരും കൂട്ടൂത്തിന്റെ തണ്ടല് ഭാഗം എന്ത് ഇതോ ഇറച്ചി അതിന് ടേസ്റ്റ് കൂടുന്നാണ് പൊരുത്തം പറയണം. നല്ല രസമുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അച്ചാറും അതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി നുറുക്കിയിട്ടുള്ള അച്ചാറല്ലേ.
ഉടയാണ്ട് നല്ല കട്ടിയിലുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ മാങ്ങ ഇങ്ങനെ അച്ചറച്ച് കഴിഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് നോക്കുക, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കണ്ടോ അമ്മതേ ചക്ക പുഡിങ് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിന്റെ ചെയ്ത ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് വേണ്ടത്. അപ്പൊ അമ്മ തന്നെ അങ്ങനെ ഉണ്ടാക്കി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. ഏട്ടൻ കഴിച്ചു നോക്കിയാ തനി ചക്ക ചക്കലോ പോലെ എനിക്ക് തോന്നണം കേട്ടോ. കണ്ടോ കോപ്പില്ല കേട്ടോ. തണുപ്പ് പോയി കഴിഞ്ഞാ ഇതാരുടെ റെസിപ്പിയാ മാം? ഇതെല്ലാ ഇത് എരിവുള്ളത്. ഓ അതെ അമ്മ കപ്പ കുറച്ചത് കണ്ടോ. ഇത് എരിവുള്ളത് എത്ര രണ്ട് ഇതായിട്ട് വിഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആണോ? അത് എന്താന്നറിയോ, അമ്മയുടെ ആ ഗ്രൂപ്പ് അല്ല ഞാൻ പറയാറില്ല, ഒരു ഗ്രൂപ്പിലുണ്ടെന്ന് അമ്മ അതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലക്കാട് എന്നുള്ള കപ്പ അവർക്ക് അങ്ങനെ വിൽക്കാൻ പറ്റാത്ത കാരണം വളരെ വിലക്കുറവില്, പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 6 കിലോ ഒരുമിച്ച് മേടിക്കാം. 6 കിലോ കപ്പയ്ക്ക് എത്ര രൂപയായിട്ട്? 100 രൂപയല്ലേ? 100 രൂപയല്ലേ ഏട്ടാ? അങ്ങനെ തന്നെ മേടിക്കാം, അതി കുറവ് മേടിക്കാൻ പറ്റില്ല. അപ്പൊ 6 കിലോ കപ്പയൊന്നും അങ്ങനെ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടില്ല. അപ്പൊ അതുകൊണ്ട് അമ്മ അപ്പൊ അമ്മ രണ്ട് ഭാഗങ്ങളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് എരിവില്ലാത്തത് ഇമ്മക്കുട്ടിക്ക് വേണ്ടിട്ട്, പിന്നെ ഒന്ന് എരിവുള്ളത്. എരിവുള്ളതാണ് നമ്മളിപ്പോ കഴിച്ചു, ഇനി എരിവില്ലാത്ത കഴിക്കാം. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനിങ്ങനെ കഴിച്ചു വെച്ച് ഇത് ഞാൻ ആദ്യമായിട്ട് കറക്കണതാ. പക്ഷെ അത് രസം കേട്ടോ. ഇതാണ് അമ്മക്കുട്ടിക്ക് വേണ്ടിട്ടുള്ളത് എരിവില്ലാത്തത്, ഇത് എരിവുള്ളത്. പിന്നെ പക്ഷെ അത്ര എരിവൊന്നും ഇല്ല കേട്ടോ, അത്ര എരിവൊന്നും ഇല്ല. അതില് മുളക് പൊടി വറുത്തതിന് ശേഷം ചൂടോട് കൂടി മുളക് പൊടി ആയിരിക്കും വേദന ചെയ്തത്. അല്ലാണ്ട് നമുക്ക് വറക്കുമ്പോഴാണ് സാധാരണ പോലെ കായ വറക്കണ പോലെ വിളിക്കാം. ഇതെങ്ങനെയാ വറുത്തമ്മ? വെറുതെ എണ്ണയിലിട്ട് അതിനെക്കാട്ടും മുന്നൊന്നും വേറൊന്നും ചെയ്യാം. ഇത്തിരി തിളച്ച വെള്ളത്തില് കഷ്ണങ്ങളാക്കിട്ട് ഇട്ടിട്ട് പിന്നെ അപ്പൊ തന്നെ എടുത്തിട്ട് നുറുക്കിട്ട് വറുത്തും. കൊറേ സമയം എടുക്കൂല്ലേ പോണ സമയത്ത് കിട്ടുകയാണെങ്കിൽ. ഗോവയ്ക്ക് മുമ്പ് കൊണ്ടു. ഇതേ നമ്മുടെ സ്ഥിരം ഫോട്ടോസ് എടുക്കണ സ്പോട്ടായിരുന്നു കേട്ടോ അത്. ഞാൻ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് എടുക്കുന്നില്ല, കാരണം കുറേ ഫോട്ടോസ് ഇവിടെ എടുത്തിട്ടുള്ള കാരണം മടുത്തിട്ടുണ്ടാവില്ല. ഇനി ഞാൻ വിചാരിക്കുന്നത് എല്ലാം കൊണ്ട് പാലക്കാട്ടേക്ക് പോയിട്ട് അവിടുത്തെ ടെറസിൻ്റെ മീതിൽ നിന്ന് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് നല്ല ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുണ്ടാവും. റോസപ്പൂക്ക് കുറച്ച് കൊഴിഞ്ഞു പോയല്ലോ. എനിക്ക് ഈ ഭാഗം നല്ല ഇഷ്ടമാണ്. നമുക്ക് ചൂടുള്ള സമയമാണെങ്കിലും ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പ്, കാരണം നല്ലോണം ഇങ്ങനെ നിറഞ്ഞിങ്ങനെ നിൽക്കുകയല്ലേ. ഇതാ അപ്പം രസമുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ആദ്യം കണ്ടപ്പോൾ അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ മെറ്റീരിയൽ അത്ര സുഖം ഉണ്ടായിരുന്നില്ല, ഒരു പോളിസ്റ്റർ മെറ്റീരിയൽ ആയിരുന്നു. ഇതിൻ്റെ ഇപ്പം ഞാൻ എന്ത് ഒരു ലെഗിങ്സ് ആണ് ഇട്ടിട്ടുള്ളത്. ഇത് നല്ല രസമുള്ള ലെഗിങ്സ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഇത് ഇന്ന് വന്നേ ഉള്ളൂ. ഞാൻ അധികം ഉടുപ്പൊന്നും വേണമെന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് അറിയാവുന്ന ആമസോണിൽ നിന്ന് കുറച്ചുകൂടെ മണ്ണ് കിടക്കുന്നുണ്ടല്ലോ, സ്മോൾ സൈസ് ആയതുകൊണ്ട് എക്സ്ട്രാ സ്മോൾ ആയതുകൊണ്ട് ഏകദേശം ഒക്കെ എനിക്ക് പാകാവുന്നുള്ളത്. അപ്പം ഞാൻ അതട്ടിട്ട് ഇപ്പം ഞാനും അമ്മയും കൂടിയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്തു ഹെയർ കളർ ചെയ്യണത്. അപ്പോൾ അത് ഇനിയും കുറച്ചും കൂടി ഒക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പാലക്കാട് പോയിട്ട് ബാക്കി ഒക്കെ ആഡ് ഓൺ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത് ഉടുപ്പിട്ടിട്ട് ഹോം ഡെക്കോറിൻ്റെ കാര്യം നോക്കാം കേട്ടോ. ഓക്കെ, ഇനി അതേ സമയമില്ലാട്ടോ, വേഗം തീർക്കണം. രാവിലെ വിളിച്ചപ്പോൾ ഇമ്മക്കുട്ടി കരച്ചിലായിരുന്നു. കരച്ചിൽ വെച്ചാൽ നമ്മളെ കണ്ടപ്പോഴുള്ള സങ്കടമാണ് കേട്ടോ, അതല്ലെങ്കിൽ ഇമ്മക്കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് നേരം മുമ്പ് വിളിച്ചപ്പോൾ ഫുൾ ടൈം ടി വി കണ്ടുകൊണ്ടിരിക്കുക, എനിക്ക് ആരോടും സംസാരിക്കണ്ട, ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞത്. കുഴപ്പമില്ല, ഇനി അധികം വൈകിക്കേണ്ട വിചാരിക്കുക. വേഗം റൂം ഡെക്കോർ ഒന്ന് ചെയ്യണം, അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പാക്ക് ചെയ്യണം, എന്നിട്ട് പോവാം കേട്ടോ. അയ്യോ, ഇതേ നമ്മൾ റൂം ഡെക്കോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കഴിയാറായി, ലാസ്റ്റ് ഫൈനൽ ടച്ചിലാണ്. അതെ, അമ്മ വിളിച്ചിട്ടുണ്ട്. വെരി നൈസ്. അയ്യോ, അപ്പൊ നമ്മൾ
ഇറങ്ങാണ് കേട്ടോ. ഭയങ്കര ടൈറിംഗ് ആയിരുന്നു. ഏറെക്കുറെ കേട്ടോ എനിക്ക് ആ സ്റ്റെയർകേസിന്റെ അവിടെ ഇല്ലേ അവിടെയും കൂടി വാൾ ഡെക്കോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല റൂം ഡെക്കോർ ഞാൻ ഭയങ്കര ഹാപ്പി ആയി. അത് വിചാരിച്ചതിനെക്കാട്ടിലും നന്നായി കഴിഞ്ഞു. പിന്നെ അമ്മയുടെ വീഡിയോ അതിനി പോയി ഇനി ഇട്ടൊക്കെ നോക്കി റെഡി ആക്കണം. അങ്ങനെ എന്നാലും കുഴപ്പമില്ല. സോ ഹാപ്പി. അച്ഛന് വയ്യായിക ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് രണ്ടു ദിവസം പനിക്കൊക്കെ ചെയ്തു. അപ്പം എനിക്ക് ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഒന്ന് കാണാനൊക്കെ പറ്റി. അപ്പൊ അത് ഭയങ്കര ഹാപ്പി. പിന്നെ ഒരുവിധം വർക്കും തീർന്നു. ഇതൊക്കെ ഞാൻ ഗാഗിരി ബിക്കരി ആയിട്ട് ഇട്ടിട്ടാ വന്നത്. അമ്മ അമ്മ ഒതുക്കിക്കോളാൻ പറഞ്ഞു. ഇന്ന തവണ അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ എല്ലാം ഇങ്ങനെ വലിച്ചു വാരിട്ടിട്ടാ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ അമ്മ ഫുൾ ഒതുക്കി എല്ലാം കഴുകി റെഡി ആക്കി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പൊ നമ്മള് ഫോട്ടോ ഇട്ടു. സീറ്റ് ബെൽറ്റ് ഇട്ടോ. അയ്യോ എന്റെ ദൈവമേ. ഹലോ, ഈ കുട്ടീനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരാണ് കരഞ്ഞേ രാവിലെ? ഞാൻ. എന്തിനാ കരഞ്ഞത്? ഹലോ അച്ഛനെ എങ്ങോട്ട് പോയുണ്ട്? ഹലോ, അമ്മ അച്ഛനും ഇന്നലെ പറഞ്ഞല്ലേ പോവാണ്. വൈകിട്ട് അതെന്താ പറഞ്ഞേ? ഇതിപ്പോ രാവിലെയോ? രാവിലെ എനിക്കപ്പോ കുട്ടി മറന്നുപോയി. എനിക്ക് പോയി. ഇതെന്താ താഴെയാണ് കൊണ്ട് കിടത്തിയത്. നമ്മള് രാവിലെ മുകളില് നമ്മള് ഉണ്ടാവില്ലല്ലോ, ഇറങ്ങല്ലേ, തൃശ്ശൂർക്ക് പോവല്ലേ. അപ്പൊ പിന്നെ നമ്മള് താഴെ കൊണ്ട് കിടത്തി. അപ്പൊ എനിക്കപ്പ ആകെ അന്താളിപ്പായി. അയ്യോ, ഞാനിപ്പത് എവിടെയാന്ന് നോക്കുമ്പോ അമ്മ അച്ഛനെയൊന്നും കാണാനില്ല അല്ലേ. പിന്നെ സെറ്റ് ആയിട്ടോ. പിന്നെ കാർട്ടൂണൊക്കെ കണ്ട് അച്ഛമ്മയുടെ കൂടെ തൊടിയിലൊക്കെ നടന്ന് അച്ഛച്ചന്റെ കൂടെ കളിച്ച് പിന്നെ അമ്മയച്ചനൊന്നും ഓർത്തൊന്നുമില്ല. ഓർത്താ? പിന്നെ ഓർത്തു. പിന്നെ ആദ്യം വൈകിട്ട് വിളിച്ചു അമ്മയച്ചനെ എപ്പോഴാ വരണേ? സന്തോഷത്തില്. മെർമെയ്ഡിനെ കാണിക്കും കുട്ടിയുടെ പുതിയ ടോയ്. ഇഷ്ടായോ അമ്മയുടെ പുതിയ പൂർത്തിക്കരുന്ന? രസമുണ്ട് കേട്ടോ. ആ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതിന്. അമ്മ കാണിച്ചു കൊടുക്കട്ടെ. അത് കണ്ടോ പിന്നില് ഇങ്ങനെയാ കിട്ടിയത്. പിന്നെ കുട്ടി ഇങ്ങനെ ഭയം മോഹിച്ചിരിക്കല്ലേ വിചാരിച്ചു നമ്മൾ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല. അതിനി തുന്നണം നാളെ അല്ലേ. അമ്മ ഈ കുട്ടിക്ക് അമ്മ റൂം ഡെക്കറേറ്റ് ചെയ്തത് കാണിച്ചു തരട്ടെ. ക്യൂട്ടോ? എങ്ങനെയുണ്ട്? മെർമെയ്ഡുണ്ട്. പിന്നെ ഇതോ രസം. അപ്പൊ റൂം ഡെക്കോർ വീഡിയോ രണ്ടു മൂന്ന് ദിവസത്തിൽ എന്തായാലും ഉണ്ടാവട്ടോ. വരാണ് ഞാൻ സസ്പെൻസ് വിളിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ കാണിച്ചു തരാത്തത്. അപ്പൊ ഭയങ്കര ഹെക്റ്റിക് ആയിരുന്നു. പറയൂ. ഇപ്പഴല്ല, നമ്മ വീഡിയോ ആയിട്ട് ഇടാച്ചിട്ടാണ്. അപ്പോ നല്ല ഹെക്റ്റിക് ആയിരുന്നു. പക്ഷെ ഐ എം സോ ഹാപ്പി അച്ഛനമ്മയെ കാണാൻ പറ്റി. അച്ഛന് വയ്യായിക ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഓ തരാലോ. അവളിനി കുറച്ച് ദിവസം കഴിഞ്ഞ പോവുണ്ടാവും തൃശ്ശൂർക്ക്. അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. കാര്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന ഉണ്ടായില്ല. ജസ്റ്റ് ഒരു 1.5-2 hours ട്രാവൽ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോ അതിന് സന്തോഷം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ മുമ്പായിട്ട് ലവ് യു ഓൾ. ബൈ പറയണ. ബൈ. ഞാൻ